ഇന്ന് നാം ലോകത്തിലെ നമ്പർ വൺ നേവിയും ലോകത്തിലെ ബെസ്റ്റ് ക്രൂയിസ് മിസൈലും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചർച്ച ചെയ്യുന്നു. നമ്മുടെ കഥാപാത്രങ്ങൾ നിങ്ങൾ കരുതിയതുപോലെ തന്നെ അമേരിക്കൻ നേവിയും ബ്രഹ്മോസ് മിസൈലും തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും, അതായത് ആകാശം, കര, കടൽ എന്നിവിടങ്ങളിൽ നിന്നും തുടക്കാൻ സാധിക്കുന്ന ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അമേരിക്കൻ നേവി ലോകത്തിലെ ഏറ്റവും അപകടകാരിയും ശക്തവുമായ നാവികസേനയാണ്. ചൈനയെയും റഷ്യയും ഒരേ സമയം പ്രതിരോധിക്കാനുള്ള ശക്തി അമേരിക്കൻ നേവിക്കുണ്ട്. 20 എയർക്രാഫ്റ്റ് കാരിയറുകൾ, 22 ഫ്രിഗേറ്റുകൾ, 60 ഡിസ്ട്രോയറുകൾ, 60 സബ്മറീനുകൾ എന്നിവ ഉൾപ്പെടുന്ന സ്ട്രോങ് നേവിയാണ് അമേരിക്കയ്ക്കുള്ളത്. ജനറലി ഒരു സംശയം വരാം, അമേരിക്ക ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവല്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ചർച്ച ചെയ്യുന്നത്? ഇതിനുള്ള കാരണങ്ങൾ ഇവയെല്ലാമാണ്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ഒരു അത്യാധുനിക മിസൈലാണ്. ഏതൊരു ശത്രുവും എതിരാളിയുടെ ശക്തമായ ആയുധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ബ്രഹ്മോസും അമേരിക്കൻ നേവിക്ക് പ്രാധാന്യമേറിയതാണ്. കൂടാതെ നമ്മുടെ ബെസ്റ്റ് മിസൈലിനെ ലോകത്തിലെ ബെസ്റ്റ് നേവിയുമായി താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ശക്തിയും വലിപ്പവും മനസ്സിലാക്കാൻ സഹായകരവുമാണ്. ആദ്യമായി ബ്രഹ്മോസിന്റെ കരുത്തും അതുപോലെ തന്നെ കുറവുകളും നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ബ്രഹ്മോസിന്റെ നേവൽ വെർഷനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്നത് കൂടാതെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യവും നാം ചർച്ച ചെയ്യുന്നില്ല എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു. ബ്രഹ്മോസിന്റെ സ്പീഡ് Mach 3 അഥവാ 3400 മുതൽ 3600 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതായത് ഏകദേശം 1 സെക്കൻഡിൽ 1 കിലോമീറ്റർ വേഗത. ആയതിനാൽ തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ബ്രഹ്മോസിന് വെയിറ്റ് 3000 കിലോഗ്രാമും ലെങ്ത് 8.4 മീറ്ററും ഡയമീറ്റർ 0.6 മീറ്ററും 250 കിലോഗ്രാമിന്റെ വാർഹെഡ് വഹിക്കാനും ശേഷിയുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ച സമയത്ത് ബ്രഹ്മോസിന്റെ റേഞ്ച് 290 കിലോമീറ്റർ ആയിരുന്നു. കാരണം അന്ന് ഇന്ത്യ MTCR അംഗമല്ലാത്തതിനാൽ 300 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ പാടില്ലായിരുന്നു. 2016 ഇന്ത്യ MTCR മെമ്പർ ആകുകയും ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് 400 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കുകയും ചെയ്തു. ബ്രഹ്മോസ് ഒരു സ്റ്റീപ്പ് ഡൈവ് മനുവറബിൾ ടെക്നിക് മിസൈലാണ്. ടാർഗറ്റ് തങ്ങളുടെ ദിശയും സ്ഥലവും മാറ്റിയാലും പിന്തുടർന്ന് ആക്രമിക്കുന്നതാണ് ഈ ടെക്നിക്ക്. സാധാരണ ക്രൂയിസ് മിസൈലുകളിൽ ടാർഗറ്റ് മുൻപേ തന്നെ നിശ്ചയിക്കുകയും ലക്ഷ്യത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ മിഷൻ പരാജയപ്പെടുകയുമാണ് പതിവ്. ഇതിൽ നിന്നും ഭിന്നമായി അഡ്വാൻസ്ഡ് ടെക്നോളജി അപ്ലൈ ചെയ്ത ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. സമുദ്രത്തിൽ വെറും 5 മീറ്റർ ഉയർന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ ബ്രഹ്മോസിന് സാധിക്കും. ഈ അവസരത്തിൽ റേഞ്ചിൽ അല്പം കുറവ് സംഭവിക്കുമെന്ന് മാത്രം. കൂടാതെ ബ്രഹ്മോസിന്റെ ആക്യുറസി 1 സ്ക്വയർ മീറ്റർ ആണ്. അതായത് നിശ്ചയിച്ച ടാർഗറ്റിന്റെ 1 മീറ്റർ ചുറ്റളവിൽ ബ്രഹ്മോസിന്റെ പോയിന്റ് ഓഫ് ഇഫക്റ്റ് ഉണ്ടാകുമെന്നർത്ഥം. ഇതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആന്റിഷിപ്പ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് മിസൈൽ. കോൾഡ് വാർ ടൈമിൽ റഷ്യയുടെ Mach 1 ആന്റിഷിപ്പ് മിസൈലിനെ പ്രതിരോധിക്കാൻ 1.5 Mach മിസൈലുകൾ നാറ്റോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിക്കുകയുണ്ടായി. Mach 3 വേഗതയുള്ള ഒണിക്സ് അഥവാ ബ്രഹ്മോസ് പിറന്നത് നാറ്റോയെ വിറപ്പിച്ച റഷ്യൻ ടെക്നോളജിയും ഇന്ത്യൻ എബിലിറ്റിയും കൂടി ചേർന്നാണ്. ഇത് പാശ്ചാത്യരെ അമ്പരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനാലാണ് ബ്രഹ്മോസിനെ ട്രാക്ക് ചെയ്ത് വീഴ്ത്താൻ പ്രയാസമാണെന്ന് മിസൈൽ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത്. ഇത്രയും അപകടകാരിയായ മിസൈലിനെ അമേരിക്കൻ നേവി എങ്ങനെ നേരിടുമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അമേരിക്കൻ നാവികസേനയ്ക്ക് ചെയ്യാവുന്ന എളുപ്പമുള്ള കാര്യം ബ്രഹ്മോസ് തൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം തകർക്കുക എന്നതായിരിക്കും. ബ്രഹ്മോസിനെ നമുക്ക് ഡിസ്ട്രോയറുകളിൽ നിന്ന് മാത്രമല്ല അന്തർവാഹിനികളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അമേരിക്ക നമ്മുടെ ഡിസ്ട്രോയറിനെ തകർത്താലും ഇന്ത്യക്ക് ഈസിയായി സബ്മറൈനുകളിൽ നിന്നും ബ്രഹ്മോസ് ഉപയോഗിച്ച് അമേരിക്കൻ നേവിയെ ആക്രമിക്കാൻ സാധിക്കും. സാധാരണയായി ആന്റിഷിപ്പ് മിസൈലുകൾ എയർക്രാഫ്റ്റുകളെ തകർത്തെറിഞ്ഞ് യുദ്ധക്കപ്പൽ സംരക്ഷിക്കുകയാണ് പതിവ്. ഇനി ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റുകൾ സബ്സോണിക് മിസൈലുകൾ, അതായത് Mach 1 to 1.5 മിസൈലുകളെയാണ് തകർക്കുക. ഇവിടെ ബ്രഹ്മോസിന്റെ വേഗത Mach 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിനെ വീഴ്ത്തുക എന്നത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇനി അമേരിക്കൻ നേവി ബ്രഹ്മോസിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് നോക്കാം. Number 1 AGM-158C ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച്. ഇതിന്റെ റേഞ്ച് 90 കിലോമീറ്റർ വരെയാണ്. Number 2 മീഡിയം റേഞ്ച് സീ സ്പാരോ മിസൈൽ ഉപയോഗിച്ച്. ഈ മിസൈലിന്റെ റേഞ്ച് 50 കിലോമീറ്റർ ആണ്. Number 3 RIM-116 റോളിംഗ് എയർഫ്രെയിം മിസൈൽ ഉപയോഗിച്ച്. 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ റേഞ്ച്.
നമ്പർ 4 ഫാലങ് CIWS ആന്റിഷിപ്പ് മിസൈൽ ഗൺ ഉപയോഗിച്ച്. ഇനി നാം ഇവയെല്ലാം US നേവി എങ്ങനെ പ്രയോഗിക്കുമെന്ന് നോക്കാം. അമേരിക്കയുടെ അതിശക്തനായ ഡിസ്ട്രോയർ ആർലെ ബുർക്കെ ക്ലാസ് ഡിസ്ട്രോയറുകൾക്ക് നേരെ ബ്രഹ്മോസ് തൊടുത്താലുള്ള റിയാക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ശബ്ദം കേട്ട് അലേർട്ടായില്ലെങ്കിലും ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വളരെ ദൂരെ നിന്ന് തന്നെ ബ്രഹ്മോസിനെ തിരിച്ചറിയും. പക്ഷേ ബ്രഹ്മോസിനെ വേഗത്തിൽ വീഴ്ത്താൻ സാധ്യമല്ല, കാരണം ഈ മിസൈൽ സബ്സോണിക് മിസൈലുകളെ ഡിറ്റക്ട് ചെയ്ത് വീഴ്ത്താൻ ശേഷിയുള്ളവയാണ്. അതിനാൽ തന്നെ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിനെ തകർക്കാൻ ഇവയ്ക്കാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെക്സ്റ്റ് മിസൈലായ മീഡിയം റേഞ്ച് ഇവോൾവ്ഡ് സീസ്പാരോ മിസൈൽ അഥവാ ESSM എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാം. ബുർക്കെ ക്ലാസ്സിലാകെ 24 ESSM മിസൈലുകളാണ് ഉണ്ടാകുക. ബ്രഹ്മോസിനെ ഈ സിസ്റ്റം 25 മുതൽ 30 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്യും. അതായത് തിരിച്ചടിക്കാൻ ഷിപ്പിന്റെ കയ്യിലുള്ളത് 25 മുതൽ 30 സെക്കൻഡ് സമയം മാത്രമാണ്. ഒരു ബ്രഹ്മോസിനെ കൗണ്ടർ ചെയ്യാൻ 4 ESSM മിസൈലുകൾ അത്യാവശ്യമാണ്. അതിനാൽ തന്നെ 6 ബ്രഹ്മോസ് മിസൈലുകളെ തകർക്കാനുള്ള 24 ESSM മിസൈലുകൾ മാത്രമേ ബുർക്ക ക്ലാസ്സിലാകെയുള്ളൂ. എന്നാൽ നമ്മുടെ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറിൽ 16 ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടാകും. 6 എണ്ണത്തെ തകർത്താലും ബാക്കി 10 ബ്രഹ്മോസിനെ നേരിടാൻ ബുർക്കെ ക്ലാസിന് സാധിക്കില്ല. ഇനി ഷോർട്ട് റേഞ്ച് റോളിംഗ് എയർഫ്രെയിം മിസൈലുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കാം. ഇവ സീ സ്കിമ്മിംഗ് സൂപ്പർസോണിക് മിസൈലുകളെ കൗണ്ടർ ചെയ്യാനായി നിർമ്മിച്ചതാണ്. സമുദ്രത്തിൽ നിന്നും കുറച്ചു മാത്രം പൊങ്ങി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമിക്കുന്ന മിസൈലുകളെയാണ് സീ സ്കിമ്മിംഗ് മിസൈലുകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബ്രഹ്മോസും ജലനിരപ്പിൽ നിന്നും 5 മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ്. അമേരിക്കയുടെ ഷോർട്ട് റേഞ്ച് റോളിംഗ് എയർഫ്രെയിം മിസൈലിന്റെ റേഞ്ച് 10 കിലോമീറ്റർ ആയതിനാൽ പ്രതികരിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും. 8 മുതൽ 10 സെക്കൻഡ് വരെ മാത്രമാണ് ബ്രഹ്മോസിനെ തകർക്കാനായി മിസൈലിന് സമയം കിട്ടുക. കൂടിപ്പോയാൽ 2-3 ബ്രഹ്മോസ് മിസൈലിനെ മാത്രം തകർക്കാനേ ഇവയ്ക്ക് സാധിക്കൂ. മീഡിയം റേഞ്ച് മിസൈലും ഷോർട്ട് റേഞ്ച് മിസൈലും ചേർന്നാലും 10 ബ്രഹ്മോസിനെ മാത്രമേ തകർക്കാൻ സാധിക്കൂ. കൊൽക്കത്ത ക്ലാസ്സിൽ ഇനിയും 6 ബ്രഹ്മോസ് മിസൈലുകൾ ബാക്കിയുണ്ട്. ആന്റി മിസൈൽ ഗണ്ണിന്റെ റേഞ്ച് 2.5 മുതൽ 3 കിലോമീറ്റർ വരെയാണ്. അതോടൊപ്പം 1 മിനിറ്റിൽ 3000 റൗണ്ട് ഫയർ ചെയ്യാനും ഇതിന് ശേഷിയുണ്ട്. അതായത് 50 റൗണ്ട് പെർ സെക്കൻഡ്. ഇനി നമ്മൾ ഓർക്കേണ്ടത് ബ്രഹ്മോസിന്റെ സ്പീഡ് 1 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനാൽ തന്നെ ആന്റി മിസൈൽ ഗണ്ണിന് റിയാക്ഷനായി ടൈം ലഭിക്കുക 2 മുതൽ 3 സെക്കൻഡ് മാത്രമായിരിക്കും. ബ്രഹ്മോസിന്റെ സ്റ്റീപ്പ് ഡൈവ് മനവറബിൾ ടെക്നിക്കും സൂപ്പർസോണിക് സ്പീഡും കാരണം ഈ ആന്റി മിസൈൽ ഗണ്ണിന് അത്ര എളുപ്പമായിരിക്കില്ല ബ്രഹ്മോസ് മിസൈലിനെ തകർക്കുക എന്നത്. ഇനി അഥവാ വിജയകരമായി കൗണ്ടർ ചെയ്യാൻ സാധിച്ചാൽ തന്നെ വാർഷിപ്പിന്റെ 500 മീറ്ററോളം അടുത്തെത്തിയിരിക്കും ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മോസിന്റെ എക്സ്പ്ലോസീവ് പവർ US ഡിസ്ട്രോയറിന് തെറ്റില്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുമെന്ന് സാരം. 2-3 സെക്കൻഡ് മാത്രം റിയാക്ഷൻ സമയമുള്ളപ്പോൾ ബ്രഹ്മോസിന്റെ വേഗതയാൽ ഇത് ഫലവത്താകണമെന്നുമില്ല. ഈ സിസ്റ്റത്തിനെ അമേരിക്കൻ ലേസർ സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നിലവിൽ. അപ്പോഴേക്കും നാം ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിച്ചിരിക്കും. ഇതിനെ കൗണ്ടർ ചെയ്യുക എന്നത് അമേരിക്കയ്ക്ക് വളരെ പ്രയാസമായിരിക്കും. സിംഗിൾ വാർഷിപ്പിന് ബ്രഹ്മോസിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഇനി നമുക്ക് ബ്രഹ്മോസ് മിസൈൽ US കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ എങ്ങനെ നേരിടുമെന്ന് നോക്കാം. ഈ ഗ്രൂപ്പിൽ കാരിയർ കൂടാതെ അനേകം വാർഷിപ്പുകളും ഉണ്ടാകും. ഒരു ഫോർമേഷൻ രൂപീകരിച്ചാണ് ഇവ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിന് 150 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചറിയാൻ സാധിക്കും. അതിനാൽ റിയാക്ഷൻ ടൈമായി 150 സെക്കൻഡുകൾ ലഭിക്കുന്നു. ഈ ഗ്രൂപ്പിൽ എയർക്രാഫ്റ്റ് കാരിയർ നടുവിലും ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും സൈഡുകളിലുമായി നിലയുറപ്പിക്കുന്നു. നമ്മുടെ സിംഗിൾ ഡിസ്ട്രോയറിലെ 16 ബ്രഹ്മോസുകളെയും തകർക്കാൻ ഈ ഗ്രൂപ്പിന് സാധിക്കും. നമ്മുടെ ബാറ്റിൽ ഗ്രൂപ്പുകളുമായി ഏറ്റുമുട്ടിയാൽ 1-ൽ കൂടുതൽ ഡിസ്ട്രോയറുകൾ ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കും. ബ്രഹ്മോസിനെ കൂടാതെ മറ്റനേകം വസ്തുതകളായിരിക്കും അതുപോലെയുള്ള ഒരു യുദ്ധത്തിൽ വിജയികളെ തീരുമാനിക്കുക. 2 ബാറ്റിൽ ഗ്രൂപ്പുകളുടെ യുദ്ധത്തിലും ബ്രഹ്മോസിന്റെ ശക്തി ഇന്ത്യൻ നേവിക്ക് വലിയ തോതിലുള്ള മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമേരിക്കൻ നേവി, റോയൽ നേവി എന്നിവ ഒഴികെ ലോകത്തിലെ ഒരു നേവിക്കും ബ്രഹ്മോസിന്റെ ശക്തിയുടെയും വേഗതയുടെയും മുന്നിൽ പ്രതിരോധിക്കാൻ പോലുമാകില്ല. നാം എല്ലായ്പ്പോഴും ഓർക്കണം, യുദ്ധം എന്നത് എല്ലായ്പ്പോഴും 50-50 ചാൻസിലായിരിക്കും. വിജയം നിർണയിക്കുന്ന ഘടകം പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമായിരിക്കും. ഉചിതമായ തീരുമാനം വേണ്ട സമയത്തെടുക്കാനായില്ലെങ്കിൽ എത്ര ശക്തമായ ആയുധം ശേഖരത്തിലുണ്ടായാലും ഫലം പരാജയം തന്നെയായിരിക്കും.